നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. സി പി എം കാടത്തം അവസാനിക്കുന്നില്ല. കൊട്ടാരക്കരയിൽ വീണ്ടും സി പി എം ഗുണ്ടാവിളയാട്ടം. കാക്കത്താനം ക്ഷേത്രോത്സവത്തിനിടെ മാരകായുധങ്ങളുമായി എത്തിയ സി പി എം സംഘം ബി ജെ പി പ്രവർത്തകരെ വെട്ടിവീഴ്ത്തി. ഗുരുതരമായി പരിക്കേറ്റ രണ്ട് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുറച്ചുകാലം മുൻപ് സി പി എമ്മിൽ നിന്ന് 50 പേർ ബി ജെ പിയിൽ ചേർന്നിരുന്നു. ഇതിന് പ്രതികാരമായാണ് സി പി എം ആക്രമണം നടത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കൊട്ടാരക്കര കാക്കത്താനം ആയവലി ക്ഷേത്രത്തിൽ സി പി എം സംഘം ആക്രമണം അഴിച്ചുവിട്ടത്. ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയായിരുന്നു സംഭവം. ആക്രമണത്തിൽ രണ്ട് ബി ജെ പി പ്രവർത്തകർക്ക് വെട്ടേറ്റു. മുരുകേഷ്, വിനീഷ് എന്നിവർക്കാണ് വെട്ടേറ്റത്. ഇരുവരെയും കൊട്ടാരക്കര ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കേരളത്തെ പിടിച്ചുകുലുക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ കൊലപാതകം കണ്ട കേരള ജനതയുടെ മനസ്സിനേറ്റ മുറിവുണങ്ങും മുൻപേ വീണ്ടും രാഷ്ട്രീയ കൊലവെറി. ആക്രമണവും കൊലപാതകവും മാത്രം കൈമുതലാക്കിയ സോഷ്യലിസ്റ്റ് തൊഴിലാളി വർഗ പാർട്ടി ഇനിയും രാഷ്ട്രീയ കൊലവെറിയുമായി പായുകയാണ്. ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിൽ സംതൃപ്തരായ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം കേരളത്തിൽ അവസാനിക്കാതെ തുടർക്കഥയാവുകയാണ്. കൊലപാതകങ്ങളിൽ പ്രതികളെയും അക്രമികളെയും ചിറകുവിടർത്തി സംരക്ഷിക്കാൻ ഒരു ഭരണപക്ഷ മുന്നണി തന്നെയുള്ളപ്പോൾ ഗുണ്ടാവിളയാട്ടത്തിന് മറ്റൊരിടത്തും പോകേണ്ടതില്ലല്ലോ. കൊല്ലാം, പിടിച്ചുപറിക്കാം, മോഷ്ടിക്കാം, എന്നിട്ട് ഒരു ചങ്ങലകളുമില്ലാതെ സ്വതന്ത്രരായി വിഹരിക്കാം. എത്ര നിഷ്ഠൂരമായാണ് കോഴിക്കോട് യുവ കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത്ലാലിനെയും സി പി എം ഗുണ്ടകൾ കൊലപ്പെടുത്തിയത്. എന്നാൽ പ്രതികളെ സംരക്ഷിക്കാനല്ലാതെ ഇരകൾക്കുള്ള നീതി വാങ്ങിക്കൊടുക്കാൻ ഇന്ന് വരെ പാവങ്ങളുടെ മുന്നണി എന്ന് അവകാശപ്പെടുന്ന ഭരണപക്ഷ സംഘടനാ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. കൊലപാതകങ്ങളെ ആസ്വദിക്കുകയും പ്രതികൾക്ക് കുടപിടിക്കുന്നവരും ഭരണത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇനിയും അരങ്ങേറും. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.